കഴിഞ്ഞ ദിവസം യു ഡി എഫിൽ നിന്ന് പുറത്തായ മാണിപുത്രൻ ജോസ് കെ മാണി എവിടേക്ക് ഇനിയും പോകും എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഏറ്റവും കൗതുകത്തോടുകൂടി കാത്തിരിക്കുന്ന ചോദ്യം. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഇനി രണ്ടേ രണ്ട് ഓപ്ഷൻ ആണ് ജോസ് കെ മാണിക്ക് മുന്നിലുള്ളത്. ഒന്നുകിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് പോവുക, അവർ സ്വീകരിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം എൽ ഡി എഫിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കേരളത്തിൽ ഇടതുമുന്നണിക്ക് വേണ്ടി സജീവമായി ഇത്രയും നാളും ചീത്ത പറഞ്ഞ ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുക, അതാണ് സംസ്ഥാനത്ത് എൽ ഡി എഫ് എന്നത് സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ജോസ് കെ മാണി രാജ്യസഭാ എം പി ആണ്. സ്വാഭാവികമായും ജോസ് കെ മാണിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇനിയുള്ള വളർച്ച എൽ ഡി എഫിൽ നിന്നാൽ എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേയുള്ളൂ. മറ്റൊരു ഓപ്ഷനാണ് നമ്മൾ പറഞ്ഞത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻ, അതാണ് ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എ. നമുക്കറിയാം കേന്ദ്ര സർക്കാർ ബി ജെ പി ആണ് ഭരിക്കുന്നത്. ഇനി കുറേ വർഷങ്ങളിലേക്ക് അതിനൊരു മാറ്റമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല, ഒരു സംശയവും അതിനകത്ത് വേണ്ട. കാരണം ബി ജെ പിക്ക് പറ്റിയ ഒരു തണ്ടി ഇല്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. നമുക്കറിയാം അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിജി ഇനി പ്രധാനമന്ത്രി പദം ഇങ്ങനെ തുടർച്ചയായി അലങ്കരിച്ചുകൊണ്ടിരിക്കുമെന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ദൈവം ആയുസ്സും ആരോഗ്യവും നൽകിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ ഒരു പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തുടർന്നേക്കാം എന്ന് തന്നെയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രയ്ക്ക് ജനകീയനായി മാറിക്കഴിഞ്ഞു നരേന്ദ്രമോദി. അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യാൻ, അദ്ദേഹത്തിന് എതിരെ വെക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു നേതാവില്ല എന്നത് വ്യക്തമായ ഒരു ഉത്തരമായി സത്യമായി അവശേഷിക്കുമ്പോൾ കൃത്യമായി ജോസ് കെ മാണി മറ്റു തലത്തിലുള്ള പല ചരടുവലികളും നടത്തും എന്ന് നമ്മൾ തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് എൻ ഡി എയിലേക്കുള്ള മാണി ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ രംഗപ്രവേശം. കൃത്യമായ രീതിയിൽ എൻ ഡി എ അവരുടെ വാതിൽ ജോസ് കെ മാണിക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്. കേരള ബി ജെ പിക്ക് ഉപരിയായി കേന്ദ്ര നേതൃത്വത്തിന് ജോസ് കെ മാണിയോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട് എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. അതാണ് പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ പോയിൻ്റായി നമുക്ക് പറയാനുള്ളത്. യു ഡി എഫിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടുകൂടി ജോസ് കെ മാണി വിഭാഗത്തെ എൻ ഡി എയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നു. ജോസിന് കേന്ദ്രമന്ത്രി സ്ഥാനമാണ് പ്രത്യേക ദൂതൻ മുഖേന ഇപ്പോൾ ബി ജെ പി ദേശീയ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഇതിൽ സംസ്ഥാന ബി ജെ പിയുടെ പ്രതികരണം വരാനിരിക്കുന്നതേയുള്ളൂ. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ദിനംപ്രതിയുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആർക്കും ജോസ് കെ മാണി വിഭാഗത്തിന് പ്രത്യേക ഒരു നിലപാടില്ലാത്ത ആളുകളാണെന്നൊന്നും കരുതേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് ഇനി പോയി രാഷ്ട്രീയപരമായിട്ടുള്ള ഉയർച്ചയുടെ ആ ഒരു സാധ്യത അടയ്ക്കുമോ എന്ന കാര്യം കൂടിയാണ് ഇനി വളരെ പ്രസക്തമായി നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ക്ഷണം സ്വീകരിക്കുകയോ ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ ക്ഷണം സ്വീകരിക്കുകയോ തള്ളാതെയോ ജോസ് കെ മാണി കൃത്യമായ ഒരു അടവ് നയം സ്വീകരിക്കുന്നു. പക്ഷേ ആ അടവൊന്നും ജോസ് കെ മാണിയുടെ ചെറിയ അടവുകളൊക്കെ യു ഡി എഫിനെ മുൾമുനയിൽ നിർത്താൻ സാധിക്കും. പക്ഷേ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ഒരു കാരണവശാലും ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. ജോസ് കെ മാണി വന്നാൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കാം, അതാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ ലൈൻ. ഇത് മനസ്സുകൊണ്ട് ജോസ് കെ മാണിക്ക് താല്പര്യമുണ്ടെങ്കിലും ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ അഭിപ്രായം കൂടി ആരാഞ്ഞതിന് ശേഷം അദ്ദേഹം വരും ദിവസങ്ങളിൽ ഇതിൽ ഒരു തീരുമാനം പറയുമെന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ജോസ് വിഭാഗത്തെ ലക്ഷ്യമിട്ട് ബി ജെ പിയുടെ ചരടുവലി നേരത്തെ സജീവമായിരുന്നു, ഒരു സംശയവും വേണ്ട. നമ്മൾ തന്നെ തത്വമേ ന്യൂസ് തന്നെ അതിനെപ്പറ്റി വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഇനി അടുത്ത കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി ജോസ് കെ മാണി ആയിരിക്കുമോ എന്ന ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നേരത്തെയും വാർത്ത നൽകിയിരുന്നു. കൃത്യമായ രീതിയിൽ അതിനോട് പ്രേക്ഷകരും പ്രതികരിച്ചത് വളരെ പോസിറ്റീവായിട്ടാണ്. പക്ഷേ നമുക്കറിയാം ജോസ് കെ മാണിയുടെ നിലപാടില്ലാത്ത രാഷ്ട്രീയത്തിൻ്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെയും പറഞ്ഞു, വളരും തോറും പിളരും, പിളരും തോറും വളരും, ഇതാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു ലൈൻ. അതുകൊണ്ട് എത്രത്തോളം രാഷ്ട്രീയപരമായി ജോസ് കെ മാണിയെ ബി ജെ പി ദേശീയ നേതൃത്വം വിശ്വാസത്തിൽ എടുക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും അവർ ജോസ് കെ മാണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചരടുവലി നേരത്തെ നടത്തിയിരുന്നു. പുതിയ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് ബി ജെ പിയുടെ നേതാക്കളായ ജോർജ് കുര്യനും കോട്ടയത്തെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള എൻ കെ നാരായണൻ നമ്പൂതിരിയുമാണ്. ഒരു സംശയവുമായി നേരത്തെ വേണ്ട, നമ്മൾ അവരുടെ പ്രതികരണം തേടിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായും അവരുടെ പ്രതികരണം വരുന്ന മുറയ്ക്ക് തന്നെ നമുക്കതിൽ ഒരു വ്യക്തതയുണ്ടാവും. എന്തായാലും ശരി, ബി ജെ പിയുടെ കോട്ടയം ജില്ലയിലെ അനിശ്ചിതനായിട്ടുള്ള നേതാവ് എൻ കെ നാരായണൻ നമ്പൂതിരി, അദ്ദേഹത്തോടാണ് നമ്മൾ ഈ ഒരു പ്രതികരണം ആരായുന്നത്. അദ്ദേഹം പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ജോസ് കെ മാണി ഇതുവരെ അതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തില്ല. അദ്ദേഹം ഡിസിഷൻ എടുക്കാതെ അവരുടെ ഗ്രൂപ്പ് എന്താണ് നിലപാട് സ്വീകരിക്കുന്നത് എന്ന് അറിയാതെ നമുക്കൊരു അഭിപ്രായം പറയാനുള്ള അവസ്ഥയില്ല. മാത്രമല്ല എൻ ഡി എയുടെ യോഗം കൂടിയപ്പോൾ പുതിയ കക്ഷികളെ ഘടകക്ഷികളായി സ്വീകരിക്കണം,
അതിനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുകയും സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ നേതാക്കന്മാരെയും നിത്യമനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോദിജിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നടപടികളെ അംഗീകരിക്കുന്ന നയങ്ങളെ അംഗീകരിക്കുന്ന സമീപനം വന്ന് അത് ജോസ്കേമാണിയാണ് വ്യക്തമാക്കേണ്ടത് എന്താണ് അദ്ദേഹത്തിന്റെ സമീപനം. ഇപ്പൊ പുറത്തു വരുന്ന ഒരു വാർത്തകള് ജോസ്കേമാണിക്ക് ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം തന്നെ ഓഫർ ചെയ്തിട്ടുണ്ടെന്നാണ്, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? വാസ്തവം എന്നൊന്നും വ്യാപകമായ നിലവിലുണ്ടായ സാഹചര്യത്തിലുണ്ടായ റൂമുകളാണ്. അത് അദ്ദേഹം അടുത്ത് വന്നതിന് ശേഷമുള്ള കാര്യം കണ്ടെത്താൻ തീരുമാനിക്കുന്നുണ്ട്. പുറത്തു നിൽക്കുന്നവരാണോ അദ്ദേഹത്ത് വരണോ എന്തും തീരുമാനിക്കട്ടെ. അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എടുക്കുന്നത് എന്തെങ്കിലും നമ്മൾ തീരുമാനിക്കും. അപ്പൊ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, പിണറായി വിജയൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ ജോസ് കെ മാണിക്കൊന്നും നിലപാടില്ലാത്ത ആളുകളല്ല എന്ന് കരുതണ്ടാണ്. അപ്പൊ ഇടതുപക്ഷത്തിനും ജോസ് കെ മാണിയോട് ഒരു താല്പര്യമുണ്ടെന്നറിയുന്നു. പക്ഷേ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് ജോസ് കെ മാണി വന്നാൽ, ബി ജെ പിയുമായിട്ട് സഹകരിച്ചു പോകാൻ തീരുമാനിച്ചാൽ പ്രശ്നമൊന്നുമില്ല, എൻ ഡി എയുടെ വാതിൽ ജോസ് കെ മാണിക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്, അങ്ങനെ ബി ജെ പിയെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ലല്ലോ. ഓ ശരി, അഭിപ്രായ വ്യത്യാസം ഉള്ള എതിരാളികൾ മാത്രമേ ഉള്ളൂ, അത് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം. അന്തക്കബിലിറ്റി രാഷ്ട്രീയത്തിൽ ഒട്ടും ഇല്ലാത്ത ഇല്ല എന്നുള്ള സമീപനമാണ്. അപ്പൊ എന്തായാലും ജോസ് കെ മാണിക്ക് വന്നാൽ എൻ ഡി എയിൽ സ്വീകരിക്കില്ല. അത് അതാ വന്നാൽ സ്വീകരിക്കും എന്ന് പറയാനില്ല, അദ്ദേഹം വരണോ വേണ്ട അദ്ദേഹമാണ് തീരുമാനമെടുക്കുന്നത്. നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ അംഗീകരിച്ച് ഈ നയങ്ങൾ നടപ്പിലാക്കാനുള്ള സംഘടനാ സംവിധാനം ഒരുക്കാൻ അദ്ദേഹം തയ്യാറാണോ എന്നുള്ളതല്ലേ ആദ്യം അദ്ദേഹം തീരുമാനിക്കട്ടെ. അതെ അതെ, അദ്ദേഹം അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ എൻ ഡി എക്ക് ബി ജെ പിക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്, തീരുമാനിക്കേണ്ട കാര്യം. ബി ജെ പിയും എൻ ഡി എയും അടിസ്ഥാനപരമായി പുതിയ ഘടകകക്ഷികളെ സ്വീകരിക്കണം, കേരളത്തിൽ ബലപ്പെടുത്തണം എന്നുള്ള പിന്തുണ വർദ്ധിപ്പിക്കണം എന്നുള്ള തീരുമാനമാണുള്ളത്. അപ്പൊ ആ തീരുമാനം ഉള്ളപ്പോ അതിന് ഈ തീരുമാനം എടുക്കേണ്ടത് അവരാണ്. ഇന്ത്യയിലേക്ക് വരണം വേണ്ടതെന്നൊക്കെയുള്ള തീരുമാനം അവരെടുത്തിട്ട് അവര് പറയട്ടെ. ദില്ലിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ഇത്തരത്തിൽ ജോസ് കെ മാണിയുടെ എൻ ഡി എ രംഗപ്രവേശനത്തിന് പ്രധാനപ്പെട്ട മധ്യസ്ഥത വഹിക്കുന്നത് അൽഫോൻസ് കണ്ണന്താനമാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം എം പി ആണ്, അദ്ദേഹം അൽഫോൻസ് കണ്ണന്താനം മുഖേനയാണ് ജോസ് കെ മാണിയുടെ എൻ ഡി എ രംഗപ്രവേശം ദില്ലിയിൽ സജീവമായ ചർച്ചയാക്കി വെക്കുന്നത്. സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമാണ് മുമ്പ് ജോസ് കെ മാണിക്ക് ബി ജെ പി ദേശീയ നേതൃത്വം വാഗ്ദാനം ചെയ്തതെങ്കിലും പുതിയ സാഹചര്യത്തിൽ ഒരുപക്ഷെ ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു മന്ത്രിപദവി നൽകാനും ബി ജെ പി തയ്യാറായിരിക്കും എന്ന ഒരു സൂചന കൂടിയുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കവേ കേരള കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗത്തെ ഒപ്പം നിർത്തുന്നത് നേട്ടമാകുമെന്ന സന്ദേശം ബി ജെ പി സംസ്ഥാന നേതൃത്വവും കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റിക്കും സംസ്ഥാന ബി ജെ പിക്കും ജോസ് കെ മാണി തങ്ങളോടൊപ്പം വരുന്നതിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല എന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. രണ്ട് എം പിമാരുള്ള ജോസ് പക്ഷത്തിൻ്റെ പിന്തുണ കേരളത്തിലും എൻ ഡി എക്ക് നേട്ടമാകും. ജോസ് കെ മാണിയാണ് നയം വ്യക്തമാക്കേണ്ടത് എന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിക്കുന്നവർക്കായി ബി ജെ പിയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്നുമുള്ള നിലപാടിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വമുള്ളത്. എൻ ഡി എയിലേക്ക് ഏതൊക്കെ പാർട്ടികളെ ക്ഷണിക്കുമെന്ന് പരിശോധിക്കാൻ നേരത്തെ ഒരു ഉപസമിതിയെ ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരള ബി ജെ പി ഘടകത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. ക്രിസ്ത്യൻ സമുദായത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ ബി ജെ പി കാലങ്ങളായി ശ്രമിച്ചു വരികയാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അൽഫോൺസ് കണ്ണന്താനം, ജോർജ് കുര്യൻ, നോബിൾ മാത്യു തുടങ്ങിയ നിരവധി ക്രിസ്തീയ മുഖങ്ങൾ ബി ജെ പിയുടെ തലപ്പത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ക്രിസ്ത്യൻ സ്വാധീന മേഖലകളിൽ തങ്ങളുടെ വോട്ട് ബാങ്ക്, വോട്ട് ഷെയർ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയ കരുനീക്കം ബി ജെ പി നടത്തുന്നുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുന്നത് അമിത്ഷാജി തന്നെയാണ്. അമിത്ഷാജിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അൽഫോൺസ് കണ്ണന്താനം എം പി ആണ് ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തെ എൻ ഡി എയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ദില്ലിയിൽ ചർച്ച നടത്തുന്നത്. സംസ്ഥാന തലത്തിൽ അതിന് എൻ കെ നാരായണൻ നമ്പൂതിരിയും ജോർജ് കുര്യനും ആണ് അതിന് നേതൃത്വം നൽകുന്നതും. നമുക്ക് കൃത്യമായ രീതിയിൽ അത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമായി വരുന്നു. എന്തായാലും ജോസ് കെ മാണി വിഭാഗത്തിന് ഒരു സഹമന്ത്രി സ്ഥാനം, സ്വതന്ത്ര ചുമതലയുള്ള ഒരു സഹമന്ത്രി സ്ഥാനത്തിലുപരി ഒരു ക്യാബിനറ്റ് പദവിയോടുകൂടി ഒരു മന്ത്രിസ്ഥാനം നൽകാനും ഈ അവസരത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറാകുമെന്ന ഒരു പ്രധാനപ്പെട്ട വിവരം നമ്മൾക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ട്. പി സി തോമസിനെയും അൽഫോൺസ് കണ്ണന്താനത്തെയും
ഇതിനു വേണ്ടിയിട്ടുള്ള മധ്യസ്ഥരാക്കാനുള്ള ശ്രമങ്ങൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്ന ഒരു തരത്തിൽ ആദിമൊക്കെ ചില റൂമേഴ്സ് വന്നിരുന്നു എന്നാൽ ഇതെല്ലാം അസ്ഥാനത്താണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തായാലും ഇനി തീരുമാനം എടുക്കേണ്ടത് ജോസ് കെ മാണിയാണ് വാദലുകൾ എൻഡിഎയുടെ തുറന്നിട്ടിരിക്കുകയാണ് എൻഡിഎയുടെ ആശയവുമായി ബന്ധപ്പെട്ട് ബിജെപി ദേശീയതയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവരോടൊപ്പം ചേർന്ന് നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ജോസ് കെ മാണിക്ക് യാതൊരു തരത്തിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കടന്നു ചെല്ലുന്നതിൽ തടസ്സമില്ല എന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായി കേരളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത് എന്തായാലും ഇനി പന്ത് ജോസ് കെ മാണിയുടെ കോർട്ടിലാണ് അദ്ദേഹം ഏതൊരു തീരുമാനം എടുക്കും എന്നതാണ് ഒരുപക്ഷേ എൽഡിഎഫിൽ പോയി സ്വയം ആത്മഹത്യാപരമായ തീരുമാനം എടുക്കുമോ ബിജെപി നൽകുന്ന ഈ ഓഫർ സ്വീകരിച്ചുകൊണ്ട് ദേശീയതയുടെ ഭാഗമായി നിന്ന് ഇനിയും രാഷ്ട്രീയപരമായി ഉയരങ്ങളിലേക്ക് എത്താൻ ജോസ് കെ മാണി തീരുമാനിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഇപ്പോൾ അവശേഷിക്കുന്നത്.